പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ പൊതുഖജനാവ് പൂട്ടിക്കിട്ടുകയുമൊന്നുമില്ല. സംസ്ഥാനം കടക്കെണിയിലാണ്, റിസർവ് ബാങ്ക് ഇനി പണമൊന്നും തരില്ല, ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകണമെന്നുമൊക്കെ വ്യാപകമായ പ്രചരണങ്ങളാണ് പ്രതിപക്ഷവും കോൺഗ്രസും പടച്ചുവിടുന്നത്. എന്നാൽ ഓണം സുഭിക്ഷമാക്കിയിട്ടും സംസ്ഥാന ട്രഷറിയുടെ പ്രവർത്തനം സാധാരണ നിലയിൽ തന്നെയാണ്. കേന്ദ്രം സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും അസാധാരണ നിയന്ത്രണത്തിനുള്ള സാഹചര്യം നിലവിലില്ല. കഴിഞ്ഞ രണ്ടാഴ്ചയിൽ 15,700 കോടി രൂപയാണ് സർക്കാരിൻ്റെ ചെലവ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഹായം എത്തിച്ചു. എന്നിട്ടും 560 കോടി മാത്രമാണ് വോയിസ് ആൻഡ് മീൻസ് വായ്പ എടുക്കേണ്ടി വന്നത്. 2,322 കോടി വരെ എടുക്കാം. ഈ പരിധി കടന്നാലേ ഓവർ ഡ്രാഫ്റ്റിന് പ്രശ്നമുള്ളൂ. സംസ്ഥാനത്ത് വരവും ചെലവും തമ്മിലെ അന്തരം കുറയ്ക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്നത്. നികുതിയേതര വരുമാനം ഉയർത്തി അനാവശ്യ ചെലവ് ഒഴിവാക്കിയാണ് ഈ ആസൂത്രണം നടത്താൻ ഒരുങ്ങുന്നത്. തനത് നികുതി വിഹിതം ഉയരുന്നുണ്ട്. ലോട്ടറി, പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയിൽ നിന്നുള്ള വരുമാനം കൃത്യമായി ട്രഷറിയിലെത്തുന്നു. GST വകുപ്പിൻ്റെ പുനഃസംഘടനയും പുതിയ പദ്ധതിയും വരുമാനം ഉയർത്തുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. ഡിസംബർ വരെ വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാനാകും. അത് കഴിഞ്ഞ് വായ്പ അനുമതി ഉറപ്പാക്കാനാകുമെന്നാണ് ധനവകുപ്പിൻ്റെ പ്രതീക്ഷ. അതേസമയം കേന്ദ്ര നയം കാരണം സംസ്ഥാന വരുമാനത്തിൽ 23,000 കോടി രൂപ ഈ വർഷം കുറയും. റവന്യൂ കമ്മി ഗ്രാൻറ് 7,000 കോടിയാണ് കുറച്ചത്. GST നഷ്ടപരിഹാരം 12,000 കോടി ഇല്ലാതാക്കി. വായ്പാ പരിധി 3.5% കടമെടുപ്പിൽ 3,578 കോടി കുറച്ചു. കഴിഞ്ഞ വർഷം കേന്ദ്ര നികുതി വിഹിതവും ഗ്രാൻറ്റും ലഭിച്ചത് 47,837 കോടിയാണ്. ഈ വർഷം ഇത് 13,139 കോടിയായി കുറഞ്ഞു. ഇതിൽ ലഭ്യമാക്കിയത് വെറും 4,391 കോടി മാത്രമാണ്. പണലഭ്യത ഉറപ്പാക്കലിലെ പതിവ് രീതിയാണ് വോയിസ് ആൻഡ് മീൻസ്. ചെലവ് ട്രഷറി വരുമാനത്തേക്കാൾ അധികമാകുമ്പോൾ സർക്കാരിൻ്റെ ഏജൻസി ബാങ്ക് വഴി റിസർവ് ബാങ്ക് മുൻകൂർ വായ്പ ലഭ്യമാക്കും. ഇത് 90 ദിവസത്തിനകം തിരിച്ചടയ്ക്കണം. സംസ്ഥാനത്തെ വരവും ചെലവും തമ്മിലെ അന്തരം കുറയ്ക്കാൻ നടപ്പാക്കുന്നത് കൃത്യമായ പദ്ധതിയാണ്. നികുതിയേതര വരുമാനം ഉയർത്തി അനാവശ്യ ചെലവ് ഒഴിവാക്കിയാണ് ഈ ആസൂത്രണമെല്ലാം നടത്തുന്നത്. ഒപ്പം ജീവനക്കാരുടെ കാര്യക്ഷമത ഉയർത്തിയും അധിക ജീവനക്കാരെ ആവശ്യമുള്ള വകുപ്പുകളിലേക്ക് പുനർവിന്യസിപ്പിച്ചും സേവനവും മെച്ചപ്പെടുത്തി. തനത് നികുതി വരുമാനത്തിൽ 13% വർധന ഈ വർഷം ലക്ഷ്യമിടുന്നുണ്ട്. രാജ്യത്ത് ആദ്യമായി ചരക്ക് സേവന നികുതി വകുപ്പിനെയും പുനഃസംഘടിപ്പിച്ചു. നികുതിദായക സർവീസിന് പുറമെ ഓഡിറ്റ്, ഇൻ്റലിജൻസ്, എൻഫോഴ്സ്മെൻറ്റ് വിഭാഗങ്ങൾ രൂപീകരിച്ചു. റിട്ടേൺ പരിശോധന ശക്തമാക്കി. നികുതി ചോർച്ച തടയുന്നുണ്ട്. GST പഴുതും പരമാവധി അടയ്ക്കും. ലക്കി ബിൽ ആപ്പ് വഴി ബില്ല് ചോദിച്ചു വാങ്ങുന്ന ശീലം വർദ്ധിപ്പിക്കാനായി. അടിസ്ഥാന ഭൂനികുതി പരിഷ്കരണവും ഉറപ്പാക്കി. ഭൂമി ന്യായവിലയിൽ 10% ഒറ്റത്തവണ വർധന നടപ്പാക്കി. നികുതി കുടിശ്ശിക പിരിവിനായി ആരംഭിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഫലപ്രദമാകുന്നതായാണ് വിലയിരുത്തുന്നത്. ഭൂമിയുടെ അണ്ടർ വാലുവേഷൻ കേസുകളിലും സമാന പദ്ധതി പ്രഖ്യാപിച്ചു. സർക്കാർ ഗ്യാരണ്ടി പരിധി നിയമ ഭേദഗതിയും വരുമാനമുയർത്താൻ സഹായിക്കുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കെയാണ് സംസ്ഥാനം കടക്കണിയിലാണെന്നും പറഞ്ഞ് പ്രചാരണം നടത്തുന്നത്.